ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ ഇന്നലത്തെ നോമ്പുതുറയുടെ റെസിപ്പീസാണ് ഷെയർ ചെയ്യുന്നത്. അതിനായി ഞാൻ ഇന്നലെ ഉണ്ടാക്കിയിരുന്നത് നർഗീസി എഗ് കുഫ്ത കറിയും ചട്ടിപ്പത്തിരി പനീർ പെട്ടിയും രണ്ട് ഡ്രിങ്ക്സും കൂടിയാണ്. ഞാനിവിടെ ആദ്യം കാണിക്കുന്നത് മലബാർ ട്രഡീഷണൽ സ്നാക്കായ പനീർ പെട്ടിയാണ്. നമ്മുടെ തലശ്ശേരി ഉമ്മാമ്മമാരൊക്കെ പണ്ടേ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഞാൻ ഈ പനീർ പെട്ടി ഉണ്ടാക്കണേ, ഞാനിവിടെ കുറച്ച് മിക്സ്ഡ് നട്ട്സും റേസിൻസും എഗ്ഗും ആവശ്യത്തിനുള്ള ഷുഗറും എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഗീ ഇട്ട ശേഷം ഈ നട്ട്സൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ നട്ട്സൊക്കെ ഇപ്പോൾ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 7 എഗ്സ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിനാവശ്യമായ ഷുഗർ ആഡ് ചെയ്യാം. ഞാനിവിടെ 7 എഗ്ഗിന് 7 ടീസ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. മധുരമൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഈ ഷുഗർ ഒന്ന് നന്നായി ഡിസോൾവ് ആയി വരുന്നതുവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്ത ശേഷം റോസ്റ്റ് ചെയ്ത് വെച്ച പാനിലേക്ക് ഈ എഗ് മിക്സ്ചർ കുറേശ്ശായി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ എഗ് മിക്സ്ചർ ഒന്ന് ഡ്രൈ ആയി വരുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പനീർ പെട്ടിക്കുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടിയുള്ള ബാറ്റർ ഒന്ന് തയ്യാറാക്കി. അപ്പോൾ ഈ ബാറ്റർ തയ്യാറാക്കാനായി ഞാനിവിടെ 1/2 കപ്പ് മൈദയിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 2 എഗ്ഗും ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് ഒരു ലൂസ് ബാറ്റർ ആക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ചൂടായി വന്ന പാനിലേക്ക് ഓരോന്നായി ഇതൊന്ന് ചുട്ടെടുക്കാം. ഫസ്റ്റ് ഞാനിവിടെ ഇതുപോലെ ചെറിയൊരു ദോശയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്ത ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയെടുത്ത ഫില്ലിംഗ് വെച്ച് ബോക്സ് ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഈ ദോശ ഒരു ഗീ സ്പ്രെഡ് ചെയ്ത് വെച്ച പ്ലേറ്റിൽ വെച്ച് ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫോൾഡ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ തവയിൽ വെച്ച് ഫോൾഡ് ചെയ്തുകൊണ്ട് കുറച്ചൊന്ന് ബുദ്ധിമുട്ടായിട്ടുണ്ട്. ഇനി അടുത്ത ദോശ അല്പം വലുതായിട്ടൊന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ പോലെ വീണ്ടും ഒന്ന് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം ഫില്ലിംഗ് ഇതുപോലെ സെൻറ്ററിലായിട്ടൊന്ന്, ഇനി ഇതിന് മുകളിലായിട്ട് നേരത്തെ സെറ്റ് ചെയ്തെടുത്ത ബോക്സ് കൂടി വെച്ച് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി അടുത്തതായി ഇതിനേക്കാളും വലുതായ ഒരു ദോശ കൂടി ഒന്ന് ചുട്ടെടുക്കാം. ഇനി ഇതിലേക്ക് ഫില്ലിംഗ് വെച്ച ശേഷം നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തെടുത്ത ബോക്സ് കൂടി വെച്ച് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കവർ ചെയ്തെടുക്കാം. ഞാനിവിടെ ഈ ബാറ്ററും ഫില്ലിങ്ങും യൂസ് ചെയ്ത് ഇതുപോലുള്ള 3 സെറ്റ് പനീർ പെട്ടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പനീർ പെട്ടി ഇവിടെ സെറ്റായിട്ടുണ്ട്. അടുത്തതായി ഞാനിവിടെ നർഗീസ് എഗ് കുഫ്ത കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ വെള്ളക്കടല 5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇനി ചെറുതായി ഒന്ന് റോസ്റ്റ് ചെയ്ത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഈ എഗ് കുഫ്തയ്ക്ക് വേണ്ടി ഞാനിവിടെ 250 ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട്. ഇതിനി ചിക്കൻ വെച്ചും മട്ടൺ വെച്ചും ചെയ്യാം. ഇതിലേക്ക് ഇനി ഒരു ചെറിയ സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. കൂടെ 1/2 കപ്പ് മല്ലിയിലയും 2 പച്ചമുളകും കൂടി ഇട്ട് ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാനൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മുളകുപൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടി ഇട്ട് ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നേരത്തെ പൊടിച്ചെടുത്ത വെള്ളക്കടല കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. കുഫ്ത മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ 4 എഗ്ഗ് ഒന്ന് ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും ഇനി എഗ്ഗ് കവർ ചെയ്യാൻ വിധത്തിലുള്ള അത്രയും പോർഷൻ എടുത്ത് കൈവച്ച് ഇതുപോലെ ഒന്ന് വലുതായി ഒന്ന് പരത്തിയെടുക്കാം. ഇത് പരത്തിയെടുക്കുമ്പോൾ ആദ്യം കയ്യിൽ അല്പം ഓയിലും പിന്നെ വെള്ളവും ചേർത്ത് ഒന്ന് തടവേതിന് ശേഷം ചെയ്തെടുത്താൽ ഇത് ക്ലീനായിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ. ഇനി ഇതിന് സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒന്ന് എഗ്ഗ് വെച്ച് ഇത് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം.
അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ ഒരല്പം നേരം വെച്ച് ഇതുപോലെ കവർ ചെയ്തെടുക്കുമ്പോൾ നമ്മളെ കയ്യിലൊന്നും സ്റ്റിക്ക് ആവാതെ പെട്ടെന്ന് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ 4 കുഫ്തയും ഞാനിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുഫ്ത ഇവിടെ ഇപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടിയുള്ള ഗ്രേവിക്ക് വേണ്ടി ഒരു സവാള എടുത്തിട്ടുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്തെടുക്കണം. ഈ സവാള ഇനി ഒന്ന് സോൾട്ട് ചെയ്ത് ഗോൾഡൻ ബ്രൗൺ കളറായി വന്നാൽ ഇതിലേക്ക് 1 teaspoon ജിഞ്ചർ പേസ്റ്റും 1 teaspoon ഗാർലിക് പേസ്റ്റും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 teaspoon വെള്ളമൊഴിച്ച് ഒന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് ഇനി 1 teaspoon ഉപ്പ്, 1 teaspoon മുളക് പൊടി, 1 teaspoon റെഡ് ചില്ലി ഫ്ലേക്സ്, 1/2 teaspoon ഗരം മസാല, 1 teaspoon മല്ലിപ്പൊടി, 1 teaspoon പെപ്പർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1/2 cup ടൊമാറ്റോ പ്യൂരി കൂടി ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 1/2 cup തൈര് കൂടി ചേർക്കേണ്ടതുണ്ട്. എനിക്കിവിടെ അത്ര പുളി ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാനിത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത കുഫ്ത കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 cup വെള്ളം കൂടി ചേർത്ത് ഒന്ന് അടിച്ച് 10 minutes ഒന്ന് വേവിച്ചെടുക്കണം. ഇതിനെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 150 gram ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ്, 1 teaspoon മുളക് പൊടി, 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1 teaspoon ജിഞ്ചർ പേസ്റ്റ്, 1 teaspoon ഗാർലിക് പേസ്റ്റ്, ഇതൊക്കെ ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്തെടുക്കണം. ഈ ചിക്കൻ ഇനിയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് വരുമ്പോഴേക്കും ഞാൻ ചിക്കൻ ഫില്ലിങ്ങിന് വേണ്ടി ഞാനിവിടെ 5 സവാള, 1 ചെറിയ തക്കാളി, 4 പച്ചമുളക്, 1 tablespoon ജിഞ്ചർ പേസ്റ്റ്, 1 tablespoon ഗാർലിക് പേസ്റ്റ്, കുറച്ച് കറിവേപ്പില കൂടി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1/2 cup മൈദ പൂരിയുടെ 1 ടൈറ്റിൽ കുഴച്ച് വെച്ചിട്ടുണ്ട്. ചിക്കനും ഇപ്പോൾ ഫ്രൈ ആയി വന്നു. ഇനി ഈ സെയിം പാനിലേക്ക് തന്നെ 5 ചെറുതായി കട്ട് ചെയ്തെടുത്ത സവാളയും കറിവേപ്പിലയും മുളകും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്തെടുക്കാം. ഇതിനേക്ക് ആവശ്യമായുള്ള ഉപ്പും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 tablespoon മുളക് പൊടി, 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1/2 teaspoon മല്ലിപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ കൂടി ഒന്ന് ഇതിലേക്ക് ചേർക്കാം. 1 teaspoon പെപ്പർ പൗഡറും 1/2 teaspoon ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അല്പം മല്ലിയിലയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ഫില്ലിംഗ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ മാവ് ഒന്ന് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത ശേഷം ഓരോ ബോളാക്കി എടുത്ത് ഒന്ന് പരത്തിയെടുക്കാം. ഞാനിവിടെ 9 ചെറിയ ബോളും ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒന്ന് വലിയ ഒരു ബോളും ആക്കി വലിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിൻ ആയിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇവിടെ 1 എണ്ണം കവർ ചെയ്യാനായി വലുതായി ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ചപ്പാത്തിൻ്റെ സൈസിൽ പരത്തി വച്ചിട്ടുണ്ട്. ഇതിനി ചെറുതായി ഒന്ന് വാട്ടിയെടുക്കണം. ഇതിൻ്റെ 2 sides 2 seconds വെച്ചൊന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. ഇതുപോലെ എല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ചപ്പാത്തി ഒന്ന് മുക്കിയെടുക്കാൻ വേണ്ടി എഗ് മിക്സ്ചർ തയ്യാറാക്കാനുണ്ട്. അതിനുവേണ്ടി ഞാനിവിടെ 7 eggs എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1/2 cup പാലും
ആവശ്യത്തിന് ഉപ്പും, ഒരു ടീസ്പൂൺ പെപ്പർ പൗഡറും, കാൽ ടീസ്പൂൺ ഗരം മസാല, ഒരു ചെറിയ പീസ് മിൻറ്റ് ലീവ്സും കൂടി ഇട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി അല്പം ഈ ചേർത്തൊന്ന് എല്ലായിടത്തുമായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ചപ്പാത്തി ഓരോന്നായി എടുത്ത് ഈ എഗ് മിക്സ്ചറിലൊന്ന് നന്നായി മുക്കിയതിനു ശേഷം കടായിലേക്ക് ഓരോന്നായി ലെയറായിട്ടൊന്ന് തിരിച്ചു കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് ഒരു ലെയർ ഫില്ലിംഗ് വെച്ചുകൊടുക്കാം. ഇപ്പോൾ ഈ ചിക്കൻ ഫില്ലിംഗ് ഈവൺ ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് എഗ് മിക്സ് ഒന്ന് 2 teaspoon ഒഴിച്ച് അടുത്ത ലെയറും കൂടി ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. ഈ സെയിം പ്രോസസ്സിൽ തന്നെ എല്ലാ ലെയറും ഇതുപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഇതുപോലെ 9 layer സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് കവർ ചെയ്യാൻ വേണ്ടി നേരത്തെ പരത്തിയെടുത്ത വലിയ പീസൊന്ന് ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ സൈഡിലൊക്കെ ഒട്ടാൻ വേണ്ടി ഈ എഗ് മിക്സ്ചറൊന്ന് സൈഡിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിനി 10 minutes ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കുക. അപ്പോൾ നമ്മുടെ ചട്ടിപ്പത്തിരി ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒരു ഗോൾഡൻ കളറായി വരാൻ വേണ്ടി ഒരു ഫ്രൈ പാനിലേക്ക് അല്പം ഗീ തടവിയ ശേഷം ഈ ചട്ടിപ്പത്തിരി ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായി ഇനി സ്ട്രോബെറി ഷേക്ക് ഉണ്ടാക്കും. അതിനുവേണ്ടി ഞാനിവിടെ സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വാഷ് ചെയ്ത ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കൂടെ ഫ്രീസ് ചെയ്ത് വെച്ച ഒരു പാക്കറ്റ് പാലും കൂടി ചേർത്ത് ഒന്ന് തടിച്ചെടുക്കാം. ഇനി ക്യാരറ്റ് ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 4 carrots ബോയിൽ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര കൂടി ഇട്ട് ഇതിലേക്ക് തണുത്ത പാല് കൂടി ഒഴിച്ചു. കുറച്ച് ഐസ്ക്രീംസും കൂടി ഇട്ട് മിക്സിയിലേക്ക് അടിച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ നമ്മുടെ 2 drinks ഇഫ്താറിനുള്ള സ്നാക്കും ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ നർഗീസി എഗ് ഇഫ്താർ കറിക്ക് കോമ്പിനേഷനായിട്ട് ചപ്പാത്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കൂടെ പുട്ടും ബീഫ് സ്റ്റ്യൂവും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ ബാങ്ക് കൊടുക്കാൻ ടൈം ആയിട്ടുണ്ട്. നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.